എന്താണത് ഒഴുകിപ്പോകുന്നത്? അപ്പോൾ ലിറ്റിൽ അപ്പു എന്ന് വിളിച്ചത് ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയാണ്. എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. അയ്യോ, ആ കുഞ്ഞ് വെള്ളച്ചാട്ടത്തിലേക്ക് നീങ്ങുകയാണല്ലോ. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എത്രയും വേഗം ചുവന്ന വനത്തിലെത്തണം. ആക്കുപഴവുമായി മഞ്ഞ കിളിയെ കണ്ടില്ല. അതാ മഞ്ഞക്കിളി എത്തി, മഞ്ഞക്കിളി എത്തി. ലിറ്റിലപ്പു എന്ന വിളിയാണ് ഞാൻ കേട്ടത്. അച്ഛനും അമ്മയും അപകടത്തിൽപ്പെട്ട് മരിച്ചു കാണും. നമ്മുടെ രാജാവായ അതിരാജനെയും നമ്മുടെ രാജ്യമായ ചോലവരത്തെയും കവർന്നെടുത്ത ചതിയന്മാരായ ധൂരികളെ നശിപ്പിക്കാനായി നാം കാത്തിരുന്ന മനുഷ്യപുത്രനാണിവൻ ലിറ്റിൽ അപ്പു. ഇവനെ നമ്മൾ എല്ലാവിധ സൗകര്യത്തോടുകൂടിയും വളർത്തും. എല്ലാ വിദ്യകളും ഇവനെ പഠിപ്പിക്കണം. ഇവനാണ് നമ്മുടെ രക്ഷകൻ. ചോലവനവും അതിരാജനെയും നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ലിറ്റിൽ അപ്പു നമ്മുടെ സ്വന്തം രക്ഷകനാണ്. ലിറ്റിൽ അപ്പുവിന്റെ വളർച്ചയ്ക്ക് നാം ഓരോരുത്തരും തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കണം, ത്യാഗം അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ആർക്കും വിശ്രമമില്ല. ദൂരികളുടെ കയ്യിൽ അകപ്പെടാതെ നാം ഇവരെ നോക്കണം. ആ വാ മോനെ. എനിക്ക് ഇനി മറ്റൊരു ദൗത്യമാണ് നിറവേറ്റാനുള്ളത്. ഞാൻ ഇന്ന് തന്നെ ഈഹാ ഗുഹയിലേക്ക് പോവുകയാണ്. ഈഹാ ഔഷധം നിർമ്മിക്കാൻ സമയമായി. 6 വർഷത്തെ കഠിന പ്രയത്നം ഇതിനാവശ്യമാണ്. പ്രത്യേക പച്ചില പഴങ്ങൾ കൂട്ടി വാറ്റുന്ന ഒരേ ഒരു തുള്ളി ഔഷധമാണിത്. അത് കഴിക്കുന്ന ഏതൊരു മനുഷ്യനും 100 ആനകളുടെ കരുത്തനായി അമാനുഷ്യനായിത്തീരും. ദൂരികൾ നമ്മളെ ഓരോരുത്തരെയും ഇല്ലാതാക്കുകയാണ്. ഇതിനൊരു അറുതി എന്നാണാവോ?
നമ്മുടെ അപ്പ് വലുതാകുന്നത് വരെ നമുക്ക് ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. അതുവരെ എല്ലാവരും സ്വയം കരുതി ജീവിക്കുക. അയ്യോ, വല്ലാത്ത തണുപ്പാണ് ഈ വെള്ളത്തിന്. വെള്ളമൊന്ന് ചൂടാവട്ടെ, നോക്കാം. നീ ഇപ്പോൾ നന്നായി നീന്തുന്നുണ്ട്, കൊള്ളാം. Thank you.
നിനക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോഴേക്കും ഞാൻ ആ പന്നിയെയും കൊണ്ട് തിരിച്ചെത്തും. നീ അവിടെ കട. നിന്നെ പേടിച്ചോടാൻ മാത്രം വീലുവാണ് ഞാനെന്ന് നീ കരുതിയോ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ പിടിക്കാം. നിനക്ക് എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയൂ. ഞാനത് നോക്കട്ടെ. ഇത്ര പോന്ന പീക്കിരിക്ക്. ഇത്ര നാവോ നിന്നെ ഞാൻ. എന്നോടാ നിന്റെ കളി? ആധികാരി അതിനു മാത്രം വലുതായോ? ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ആദ്യമായാണ്. വിടരുത് അവരെ, എനിക്ക് അവരെ ജീവനോടെ വേണം. കിട്ടിപ്പോയി, ഈ ഹാ ഔഷധം കിട്ടിപ്പോയി. ഇപ്പോ ഇതിലപ്പോ ഉണർന്നു കാണും. അവൻ നമ്മുടെ മുഴുവൻ ഇനി രക്ഷിക്കുക തന്നെ ചെയ്യും. നീണ്ട വർഷങ്ങൾ പോയത് ഞാൻ അറിഞ്ഞില്ല. എത്രയും വേഗം ഞങ്ങളുടെ ചോലവനം ഞങ്ങളുടേതാകും. ദൂരികളെ ആദ്യം ഉന്മൂലനം ചെയ്യണം. ഞങ്ങളുടെ സ്വൈര്യ ജീവിതം തിരിച്ചു പിടിക്കണം. ചിമ്പൻ വൈദ്യം വരുന്നേ, നമ്മുടെ ചിമ്പൻ വൈദ്യം വരുന്നേ. എവിടെ നമ്മുടെ ലിറ്റിലപ്പൂവിനെ? കണ്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചതിലും മിടുക്കനാണ് നീ. തൃപ്തിയായി. എന്റെ അധ്വാനം വെറുതെയായില്ല. അപ്പു
അപ്പനെ കാണാൻ കൊതിച്ചിരിക്കുന്നു ഞാൻ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ ഇല്ലാതാക്കും. അഭിരാജനും ഓരോവനവും ഇനി നമുക്ക് സ്വന്തം. ഈഹോ ഔഷധം അപ്പുവിന് കൊടുക്കാനായി. ഇനി എല്ലാവരും ഉടനെ ആയുധ ഗുഹയിലേക്ക് പുറപ്പെടുക. ആ അതാണ് ആയുധ ഗുഹ. ആദ്യം അപ്പു പോയി അതിന്റെ വാതിൽ തുറക്കുക. ഞങ്ങൾ അതിനുശേഷമേ അവിടെ എത്തുകയുള്ളൂ. ശരി, ഞാൻ പോകാം. അപ്പോ മോനെ സൂക്ഷിച്ച്. ഔഷധം ഇത് അപ്പുവിന് കൊടുത്ത് ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു. അപ്പോ എന്റെ എല്ലാ അറിവും അധ്വാനവും ഇതിലുണ്ട്. ഇത് നീ കുടിച്ചാലും നമ്മുടെ ശത്രുക്കളായ ധൂരികളെ ഇല്ലായ്മ ചെയ്യാൻ നിനക്കാവട്ടെ. ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ. ഇനി നിനക്ക് പറക്കാനും നിഷ്പ്രയാസം കഴിയും. നീ ആദ്യം ചോലവനത്തിൽ ചെന്ന് ദൂരികൾ പറിച്ചുകൊണ്ടുപോയ നമ്മുടെ ഈഹാമരം അവിടെ നിന്നും പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് നടുക. ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ മുകളിലാണ് നീ.